ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ലാപ്പറോസ്കോപ്പിക് സർജനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയ എന്ന വിഷയത്തെ കുറിച്ചാണ്. ലോകത്തെമ്പാടും വളരെയധികം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വിളർച്ച. ഒരു ഒരു രാജ്യത്തിൻ്റെ തന്നെ ആരോഗ്യസ്ഥിതിയെ പരോക്ഷമായി അളക്കുന്ന ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ് വിളർച്ചയുടെ തോത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും കൃത്യമായും സർവേകളും ടെസ്റ്റുകളും ഒക്കെ നടത്തി അവരുടെ പോപ്പുലേഷനിലുള്ള വിളർച്ചയുടെ തോത് കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തിയ ഒരു സർവേയിൽ നമ്മുടെ രാജ്യത്തിലെ സ്ത്രീകളിലുള്ള വിളർച്ചയുടെ തോത് മുമ്പത്തേതിലും വളരെയധികം കൂടുന്നതായി കാണുന്നു. വിളർച്ച മൂലം ഉണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വളരെ അധികമാണ്. സ്ത്രീകളിൽ അകാരണമായി കാണുന്ന ക്ഷീണം, തലകറക്കം, ഉറക്കമില്ലായ്മ, കിടപ്പ്, ഓർമ്മക്കുറവ്, ഇവയെല്ലാം വിളർച്ചയുടെ ലക്ഷണങ്ങളാകാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇതൊന്നും കാര്യമായി എടുക്കാതെ ഇതിനൊന്നും വേണ്ട ചികിത്സകൾ എടുക്കുകയോ പരിശോധനകൾ എടുക്കുകയോ ചെയ്യാറില്ല. അപ്പം ഇതുമൂലം അവരുടെ വർക്ക് എഫിഷ്യൻസിയെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നു. വിളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതാണ്. അപ്പോൾ നോർമലി അതൊരു 12 മുകളിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ്. അത് 12 താഴുമ്പോഴാണ് നമ്മൾ അതിനെ വിളർച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഹീമോഗ്ലോബിൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ വിളർച്ച ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളായ ബ്രെയിൻ, ഹാർട്ട് എന്നിവയിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് എത്തിക്കുന്നത് കുറവായിരിക്കും. അതുമൂലമാണ് സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും കൃത്യമായിട്ടും ഇടയ്ക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് പരിശോധിക്കേണ്ടതും അത് കുറവാണെങ്കിൽ അതിന് മരുന്നിലൂടെയോ ആഹാരത്തിലൂടെയോ അതിൻ്റെ കറക്ഷൻ ചെയ്യേണ്ടതാണ്. കൂടാതെ തന്നെ വിളർച്ചയുടെ തോത് വളരെ കൂടുതലാണെങ്കിൽ, അതായത് 10 or 7 ഒക്കെ താഴെയാണ് ഹീമോഗ്ലോബിൻ്റെ അളവെങ്കിൽ അതിൻ്റെ കാരണങ്ങളിലേക്കുള്ള പരിശോധനകൾ കൂടെ നമ്മൾ ചെയ്യേണ്ടതാണ്. മറ്റ് പല രോഗങ്ങളുടെയും ആദ്യത്തെ ലക്ഷണമായി വിളർച്ച പ്രകടമാകാറുണ്ട്. അതായത് മെൻസ് സമയത്തുണ്ടാകുന്ന അമിതമായ രക്തസ്രാവം, ഫൈബ്രോയിഡ് പോലുള്ള മുഴകൾ, കരൾ, വൃക്ക എന്നിവയിലുണ്ടാകുന്ന അസുഖങ്ങൾ, ക്യാൻസർ മുതലായ അസുഖങ്ങളുടെയും ഒക്കെ ആദ്യത്തെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സിംറ്റമായിട്ട് വിളർച്ച കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ഹീമോഗ്ലോബിൻ പരിശോധന നടത്തേണ്ടതും അത് 12 താഴെയാണെങ്കിൽ അതിന് വേണ്ട ചികിത്സകൾ എടുക്കുകയും അതിൻ്റെ കറക്ഷൻ ചെയ്യേണ്ടതുമാണ്.